ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. നമ്മൾ നേരത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇൻട്രൊഡക്ഷൻ സമയത്ത് പറഞ്ഞു, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ രണ്ട് രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലേ, സ്പെസിഫിക് കോസ്റ്റ് എന്നും ക്ലിയർ, സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ കോമ്പസിറ്റ്സ്. ക്ലിയർ? കോമ്പസിറ്റ് എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ ടോട്ടലായിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓരോരോ സോഴ്സസിൻ്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇക്വിറ്റി എന്ന് വരുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയും, ഡെറ്റ് വരുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയും അല്ലേ, അതുപോലെ തന്നെ പ്രിഫറൻസ് ആകുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് എന്ന് പറയും. അതുപോലെ തന്നെ വരുന്ന വേറൊരു സോഴ്സാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. നമുക്കറിയാം ഒരു കമ്പനി ഉണ്ടാക്കി വയ്ക്കുന്ന ലാഭത്തിൽ നിന്നും കുറേയധികം എമൗണ്ട് അവരെന്ത് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. ഇതിന് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയാം, പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് അല്ലേ, അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ്. പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് ചെയ്യുന്ന സമയത്ത്, പ്രോഫിറ്റിനെ പ്ലോ ബാക്ക് ചെയ്യുന്ന സമയത്ത്, ബിസിനസ്സിൽ റിസർവാക്കി എടുത്തു വയ്ക്കുന്ന സമയത്ത് അല്ലേ, അത് കുറേ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഓരോ വർഷം എടുത്തു വയ്ക്കുന്ന എമൗണ്ടുകളെല്ലാം അക്കുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ റിസർവ്സും സർപ്ലസസ് ആയിട്ട് വലിയൊരു എമൗണ്ട് വരാം, റീറ്റെയിൻഡ് ഏർണിങ്സ് വലിയൊരു എമൗണ്ട് വരാം. ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഫേമിൻ്റെ ഡെവലപ്മെൻ്റൽ കാര്യങ്ങൾക്ക് അല്ലേ, മോഡേണൈസേഷൻ, എക്സ്പാൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ലോൺ എടുക്കുന്നതിന് പകരമായിട്ട് കിട്ടുന്ന ലാഭത്തിൽ നിന്നും മുഴുവൻ ഡിവിഡൻഡ് കൊടുക്കാതെ കുറേ റീറ്റേൺ ചെയ്യുകയാണെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതൊരു സോഴ്സ് അല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വലിയൊരു ഫണ്ടായിട്ട് മാറും അല്ലേ. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് എപ്പോഴും സൂചിപ്പിച്ചെന്ന് തോന്നുന്നു അല്ലേ, വലിയ വൻകിട കമ്പനികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് 10,000 രൂപയായിരിക്കും അവരുടെ എന്തായിട്ട് വരുന്നത്, പ്രിഫറൻസ്, ദാറ്റ് ഈസ് റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് വരിക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് വരുന്ന എല്ലാ എമൗണ്ടും ആരുടെ തന്നെയാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആണ്. ക്ലിയർ? അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ്, അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാനുള്ള എമൗണ്ട് ആയിരുന്നു, അത് കൊടുക്കാതെ അല്ലെങ്കിൽ കുറച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, റീറ്റെയിൻ ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് അതൊരു സോഴ്സ് ഓഫ് ഫണ്ടായിട്ട്, ഒരു സോഴ്സായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വരും. ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെങ്കിൽ അടുത്തൊരു ചോദ്യം നമുക്ക് അവശേഷിക്കുന്നത്, ഇങ്ങനെയുള്ള അല്ലേ യാതൊന്നും പുറമേക്ക് കൊടുക്കേണ്ടാത്ത ഡിവിഡൻഡായിട്ടോ മറ്റതായിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടോ ഒന്നും കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സോഴ്സായിട്ടുള്ള റീറ്റെയിൻ ഏർണിങ്സിന് കോസ്റ്റ് ഉണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലേ, ഡെറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കണം അല്ലേ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ കുറച്ച് ഡിവിഡൻഡ് കൊടുക്കണം, അതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് പറഞ്ഞത്. റീറ്റെയിൻ ഏർണിങ്സിനെ സംബന്ധിച്ചുള്ള അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് റീറ്റെയിൻ ഏർണിങ്സിന് കോസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഇതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. ക്ലിയർ? എന്തുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് കമ്പനി ബിസിനസ്സിൽ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ, ഇഫ് എ കമ്പനി ഈസ് നോട്ട് മേക്കിംഗ് റിട്ടൻഷൻ ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ്, ദെൻ അവിടെ എന്താണ് പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ആൾട്ടർനേറ്റീവ്? കിട്ടുന്ന എല്ലാ ലാഭവും ക്ലിയർ അവർക്ക് ഷെയർ ഹോൾഡേഴ്സിന്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഈ ഡിവിഡൻഡായിട്ട് കൊടുക്കാനുള്ള എമൗണ്ടിനെയാണ് മാറ്റിവയ്ക്കുന്നത്. ഡിവിഡൻഡായിട്ട് കിട്ടിയിരുന്നു എങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നോ, ക്ലിയർ, ആ ബെനിഫിറ്റ്സ് എല്ലാം എന്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയാം, റീറ്റെയിൻ ഏർണിങ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയാം. ക്ലിയർ? അപ്പോൾ റീറ്റെയിൻ ഏർണിങ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ എന്തായിട്ട് തന്നെ പറയാം, കെ ഈക്വൽ ടു കെ ആർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കെ ആർ ഈക്വൽ ടു കെ ഇ. ക്ലിയർ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെയാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയും. നോർമൽ കേസ് അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ സബ്സിക്വൻ്റ് നോക്കും. ക്ലിയർ? അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ് റിട്ടെയിൻ ഏർണിങ്. അതുകൊണ്ട് റിട്ടെയിൻ ഏർണിങ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെയാണ്, അതിൽ മാറ്റം വരാനുള്ള സാധ്യത ഇല്ല നോർമലി. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ, കെ ഇ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. മറ്റെവിടെയെങ്കിലും അവർ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് റിട്ടേൺ കിട്ടുമായിരുന്നു അല്ലേ, അത് അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അതുപോലെ റിട്ടെയിൻ ഏർണിങ്സ് ചെയ്യാതെ
ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ, മുഴുവൻ പൈസയും കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് എന്ത് റിട്ടേൺസ് കിട്ടുമായിരുന്നോ, എങ്ങനെ റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നോ, ആ എമൗണ്ട് അല്ലേ അത്തരത്തിലുള്ള ബെനിഫിറ്റ്, അത് ഈ റിട്ടെയിൻഡ് ഏർണിങ്സിൻ്റെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇക്വിറ്റി ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് കിട്ടിയിരുന്നുവെങ്കിൽ, റീടെൻഷൻ ചെയ്യാതെ കിട്ടിയിരുന്നുവെങ്കിൽ എന്താണോ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബെനിഫിറ്റ്, ആ ബെനിഫിറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് അല്ലേ ദ ബെനിഫിറ്റ് ഫോർ ഗോൺ ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ? ബൈ വേ ഓഫ് നോട്ട് ഗെറ്റിംഗ് ഡിവിഡൻഡ്, ക്ലിയർ, ആൻഡ് ബൈ വേ ഓഫ് റീടെൻഷൻ ഓഫ് ഫണ്ട്സ് ഇൻ ദ കമ്പനി. ക്ലിയർ? ആസ് റീടെയിൻഡ് ഏർണിംഗ് ഈസ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ? അപ്പം ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് കോൾഡ് ആസ് കോസ്റ്റ് ഓഫ് റീടെയിൻഡ് ഏർണിംഗ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് റിട്ടേൺ ഏർണിങ്സിൻ്റെ കോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ഇറ്റ് ഈസ് സംടൈംസ് ആർഗ്യൂഡ് ദാറ്റ് റിട്ടേൺ ഏർണിങ്സ് ഡു നോട്ട് ഇൻവോൾവ് എനി കോസ്റ്റ് ബിക്കോസ് ദ ഫേം ഈസ് നോട്ട് റിക്വയർഡ് ടു പേ ഡിവിഡൻസ് ഓൺ ഇൻ റിട്ടേൺ ഏർണിംഗ്. ക്ലിയർ? നോർമലി അങ്ങനെ ഇല്ല. ബട്ട് ഹൗവർ, ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് എ റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ഇറ്റ്സ് പ്രോഫിറ്റ്സ് അല്ലേ, റിട്ടേൺ ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിൽ നിന്നും ഒരു റിട്ടേൺ അവർ പ്രതീക്ഷിക്കും. ക്ലിയർ? എക്സ്ട്രാ റിട്ടേൺ പ്രതീക്ഷിക്കും. സോ റിട്ടേൺ ഏർണിങ്സ് അക്രൂ ടു എ ഫേം ഓൺലി ബിക്കോസ് ഓഫ് ദി സാക്രിഫൈസ് മെയ്ഡ് ബൈ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ നോട്ട് റിസീവിംഗ് ഡിവിഡൻസ് ഔട്ട് ഓഫ് ഇറ്റ്സ് അവൈലബിൾ പ്രോഫിറ്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് മുഴുവൻ ഡിവിഡൻഡായിട്ട് അല്ലേ അവർ ആവശ്യപ്പെടാതെ ഫേമിൽ തന്നെ കീപ്പ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റിട്ടേൺ ഏർണിങ്സിനുള്ള സാധ്യത വരുന്നുള്ളൂ. ക്ലിയർ? സോ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് മേ ബി കൺസിഡേർഡ് ആസ് എ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ഒബ്ടെയിൻ ബൈ ഇൻവെസ്റ്റിംഗ് ദി ആഫ്റ്റർ ടാക്സ് ഡിവിഡൻസ് ഇൻ ആൾട്ടർനേറ്റീവ് ഓപ്പർച്യൂണിറ്റി ഓഫ് ഈക്വൽ ക്വാളിറ്റീസ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നിശ്ചയിക്കും, ഇപ്പോൾ റിട്ടേൺ ഏർണിങ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ് അല്ലേ, റിട്ടേൺ ഏർണിങ്സ് ചെയ്യാതെ, റിട്ടെൻഷൻ നമ്മൾ ചെയ്യാതെ, ക്ലിയർ, മുഴുവനായിട്ടും ഡിവിഡൻഡ് കിട്ടിയിരുന്നുവെങ്കിൽ, ഡിവിഡൻഡ് കമ്പനി കൊടുത്തു അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിയിരുന്നുവെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിയിരിക്കുന്ന ആ ഡിവിഡൻഡിനെ, ക്ലിയർ, അവരുടെ ആഫ്റ്റർ ടാക്സ് ക്ലിയർ ഡിവിഡൻസിനെ, ടാക്സൊക്കെ കുറച്ചിട്ടായിരിക്കും ഡിവിഡൻഡ് കൊടുക്കുക അല്ലേ, എന്ത് ടാക്സ് കൊടുക്കുക, ഡിവിഡൻഡ് ഇൻകം കിട്ടുന്ന സമയത്ത് അല്ലേ, ഇപ്പോഴത്തെ ഇന്ത്യയിലുള്ള നിയമം അനുസരിച്ച് നിശ്ചിത പരിധിയിൽ കൂടുതൽ കിട്ടുന്ന 1 ലാക്ക് റുപ്പീസിൽ കൂടുതൽ കിട്ടുന്ന ഡിവിഡൻഡ് ഇൻകത്തിന് ടാക്സ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ അപ്ലിക്കബിൾ ടാക്സ്. അപ്പം ഈ ടാക്സ് കഴിച്ച ശേഷം വരുന്ന പേഴ്സണൽ ടാക്സ്, അതിപ്പോൾ ഒരാളുടെ ചിലപ്പോൾ ടാക്സ് ബ്രാക്കറ്റ് 20% ആയിരിക്കും, ചിലപ്പോൾ 30% ആയിരിക്കും. ക്ലിയർ? അപ്പം ഇങ്ങനെ അവരവരുടെ ടാക്സ് ബ്രാക്കറ്റ് അനുസരിച്ച് എന്തെങ്കിലും ഡിവിഡൻഡ് ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ക്ലിയർ? അപ്പം ഈ ടാക്സിൻ്റെ എമൗണ്ട് കഴിച്ചിട്ട് ബാക്കി വരുന്ന ആഫ്റ്റർ ടാക്സ് ഡിവിഡൻസിൻ്റെ, ഓക്കെ, ആഫ്റ്റർ ടാക്സ് ഡിവിഡൻസിനെ ഈക്വലി ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള, അല്ലെ ഈക്വലി ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന, ഈക്വൽ ക്വാളിറ്റീസ് വരുന്ന ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ നിക്ഷേപിച്ചുവെങ്കിൽ അവർക്ക് എന്ത് നിക്ഷേപം, അല്ലെങ്കിൽ എന്ത് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, ആ റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് എന്ത് പറയണത്, ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയാം. ക്ലിയർ? ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അല്ലേ, 1 ലാക്ക് റുപ്പീസിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയെന്ന്, ദാറ്റ് ഈസ് ഡിവിഡൻഡ് ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, ആ ഷെയർ ഹോൾഡർക്ക് ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 20% ടാക്സ് ബ്രാക്കറ്റിൽ വരുന്നതെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാളുടെ ടാക്സിൻ്റെ ടാക്സും കഴിച്ച് 100,000 രൂപ അയാൾക്ക് ഡിവിഡൻഡ് കിട്ടുമ്പോൾ 20,000 രൂപ ടാക്സ് കൊടുക്കണം. അപ്പോൾ ടാക്സും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 80,000 രൂപയുണ്ട്. ഈ 80,000 രൂപ കൊണ്ട് ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ ഷെയർ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആ ബാങ്കിൽ നിക്ഷേപിച്ചുള്ള തുകയ്ക്കോ, അല്ലെങ്കിൽ ഷെയർ വാങ്ങിച്ചിട്ടുള്ള തുകയ്ക്കോ അയാൾക്ക് എക്സ്ട്രാ എത്ര റിട്ടേൺ കിട്ടുമായിരുന്നു അല്ലേ, ആ റിട്ടേൺ ഇവിടെ കിട്ടുന്നില്ല റിട്ടെൻഷൻ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് റിട്ടെൻഷൻ്റെ അല്ലെങ്കിൽ റിട്ടെയിൻ ഏർണിങ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കിട്ടുമായിരുന്ന റിട്ടേൺ എന്താണോ, റേറ്റ് ഓഫ് റിട്ടേൺ എന്താണോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റ് ഓഫ് റിട്ടെയിൻ ഏർണിങ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റിട്ടെയിൻ ഏർണിങ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ദ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദസ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഡിവിഡൻസ് ഫോർഗോൺ ബൈ ദി ഷെയർ ഹോൾഡർ. ഡിവിഡൻഡ് ഫോർഗോ ചെയ്യുന്നതുകൊണ്ട് അല്ലേ ഷെയർ ഹോൾഡേഴ്സിനുണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഇത്. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് ക്യാൻ ബി കമ്പ്യൂട്ടർ. ഇനി ഇവിടെ ടാക്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കാര്യം കൂടെ വരാം.
ടാക്സ് അപ്ലിക്കബിൾ ആയ പോലെ തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ 80,000 രൂപ നമുക്ക് മിച്ചം ഉണ്ടെന്ന് വിചാരിക്കും, 1,00,000 രൂപ കിട്ടി 20,000 രൂപ ടാക്സ് കൊടുത്ത് 80,000 രൂപയുണ്ട്. ഈ 80,000 രൂപ ഷെയർ വാങ്ങിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ഇഫ് അൻ ഇൻവെസ്റ്റർ ഒരു ഷെയർ ഹോൾഡർ ഡിസൈഡ് ടു പർച്ചേസ് ഷെയർസ് അല്ലേ, ഷെയർസ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ 80,000 രൂപയുടെയും ഷെയർസ് കിട്ടുമോ? നമുക്ക് കിട്ടില്ല. എന്താ കാരണം? 80,000 രൂപയുടെ പർച്ചേസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്ലിയർ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട് STT അല്ലേ, അതുപോലെ തന്നെ ചെറിയ അപ്ലിക്കബിൾ ആയിട്ടുള്ള ബ്രോക്കറേജ്, ക്ലിയർ, ഇങ്ങനെ ബ്രോക്കറേജ് കമ്മീഷൻ, ഇങ്ങനെ ഒട്ടനവധി ചാർജസ് ഉണ്ട്. ക്ലിയർ? സെക്യൂരിറ്റീസ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ബ്രോക്കറേജും കമ്മീഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടേ അല്ലെങ്കിൽ ഇതെല്ലാം കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അയാൾക്ക് ചെയ്യാൻ പറ്റൂ. ക്ലിയർ? അപ്പോൾ അത്രയും എമൗണ്ട് കുറയും. സെ ഫോർ എക്സാമ്പിൾ 80,000 രൂപ നമ്മൾ നിക്ഷേപിക്കാൻ പോയി, 1,00,000 രൂപയിൽ 20,000 ടാക്സ് കൊടുത്തു, 80,000 രൂപ ഉണ്ട്, അത് നിക്ഷേപിക്കാൻ പോയ സമയത്ത് നമുക്ക് ഒരു 2,000 രൂപയുടെ ടാക്സ് കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ബ്രോക്കറേജ് കൊടുക്കേണ്ടി വന്നു, കമ്മീഷൻ കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ 1,000 രൂപയുടെ എല്ലാം കൂടെ ചേർത്തിട്ട് ബ്രോക്കറേജും കമ്മീഷൻ എല്ലാം കൂടെ ചേർത്ത് 1,000 രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ 1,000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന എമൗണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് 79,000 രൂപയുടെ മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ 1,000 രൂപയുടെ കമ്മീഷൻ കുറച്ച് കഴിഞ്ഞാൽ. ക്ലിയർ? ബ്രോക്കറേജ് കുറച്ച് കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഇതും കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ, നിക്ഷേപിച്ചാൽ എന്ത് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുമോ ആ റേറ്റ് ഓഫ് റിട്ടേണിന് നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. ക്ലിയർ? ഇത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ അതേ രീതിയിൽ തന്നെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. എന്താ കാരണം? ക്ലിയർ? ആസ് ഇറ്റ് ഈസ് കോസ്റ്റ് ബിലോങ്ങിങ് ടു ഓർ ഇറ്റ് ഈസ് എ ഫണ്ട് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ആൻഡ് ദെയർഫോർ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സ് KR ഈക്വൽ ടു D1 / NP + G or D1 / MP + G. clear? So whatever it may be, MP എടുത്തിട്ടോ അല്ലെങ്കിൽ NP എടുത്തിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഫോർമുല. എന്തുകൊണ്ടാണ് ഇത് ഇക്വിറ്റിയുടെ അതേ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വൈ വി ആർ യൂസിങ് ദിസ് ഇക്വിറ്റി ദ സെയിം ഫോർമുല ദാറ്റ് ഓഫ് ഇക്വിറ്റി ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേഷൻ? ബിക്കോസ് ദീസ് റിട്ടേൺ ഏർണിംഗ്സ് ഈസ് എ ഫണ്ട് വിച്ച് ഈസ് ബിലോങ്ങിങ് ടു ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ? ആൻഡ് ദെയർഫോർ D1 / NP + G or D1 / MP + G, clear, will give you the cost of retained earnings. Clear? So cost of retained earnings, KR stands for cost of retained earnings, and D1 or expected dividend at the end of the first year. Clear? So that is D1. NP stands for net proceeds. Clear? MP stands for market price, and G stands for growth rate, annual growth rate in dividend. ഈ രീതിയിൽ നമുക്ക് ഫോർമുല, ഇക്വിറ്റിയുടെ ഫോർമുല ഉപയോഗിച്ച് തന്നെ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടാക്സ് എന്ത് ടാക്സാണ്? ഇൻവെസ്റ്റേഴ്സിന് അല്ലേ, ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ടാക്സ്. ക്ലിയർ? ഇൻവെസ്റ്റേഴ്സിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സിൻ്റെയും ബ്രോക്കറേജിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെ ചെയ്യുന്ന സമയത്തെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള രീതി, നല്ല രീതിയിലുള്ളൊരു റിട്ടേൺ ഏർണിങ്സിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ? ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോർമുല ഉപയോഗിച്ച് ചെയ്താലും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ് കിട്ടുക. ഓക്കെ? അവിടെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റേഴ്സിൻ്റെ ടാക്സിൻ്റെ ഇംപ്ലിക്കേഷനോ അവർ കൊടുക്കേണ്ട ബ്രോക്കറേജോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് അതുകൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇഫ് ദി ബ്രോക്കറേജ് ആസ് വെൽ ആസ് പേഴ്സണൽ ഇൻകം ടാക്സ്, ഓക്കെ, ഇതിന് പേഴ്സണൽ ടാക്സ് എന്നാണ് നമ്മൾ പറയുക, കോർപ്പറേറ്റ് കമ്പനി കൊടുക്കുന്ന ടാക്സ് അല്ല, പേഴ്സൺസ് കൊടുക്കേണ്ട ടാക്സ്, TP എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ക്ലിയർ? TE എന്നിട്ടിട്ട് PE എന്ന് പറഞ്ഞ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ക്ലിയർ? അറിയാൻ വേണ്ടി പേഴ്സണൽ ഇൻകം ടാക്സ് നടത്താം. ക്ലിയർ? അപ്പോൾ ചില ഷെയർ ഹോൾഡേഴ്സ് 10% ടാക്സ് ബ്രാക്കറ്റിലായിരിക്കും, അവർക്ക് 10% കൊടുത്താൽ മതി. വേറെ ചില ഇൻവെസ്റ്റേഴ്സ് 20% ടാക്സ് ബ്രാക്കറ്റിലായിരിക്കും, അവർക്ക് 20 കൊടുക്കണം. ചില ആൾക്കാർ 30% ടാക്സ് ബ്രാക്കറ്റിലായിരിക്കും, അപ്പോൾ അവർക്ക് 30% ടാക്സ് കൊടുക്കണം. ക്ലിയർ? സോ ദാറ്റ് ഇസ് വൈ TP. ക്ലിയർ? ബ്രോക്കറേജ് ഉണ്ടെങ്കിൽ പെർസെൻറ്റേജ്. ക്ലിയർ? അപ്പോൾ പെർസെൻറ്റേജ് രൂപത്തിലാണ് ബ്രോക്കറേജും TE തന്നിരിക്കുന്നതെങ്കിൽ 1 - TE, 1 - B ചെയ്യാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ KR നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് ഈക്വൽ ടു D1 / NP + G ഇൻറ്റു വിത്തിൻ ബ്രാക്കറ്റ് 1 - TE ഇൻറ്റു വിത്തിൻ ബ്രാക്കറ്റ് 1 - B. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും റെഡ്യൂസ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് KE ആണ് എന്ന് നമുക്കറിയാം അല്ലേ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KE കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? KE × 1 - TE × 1 - B. ഓക്കെ, അപ്പോൾ KE × 1 - TE × 1 - B. ക്ലിയർ? ഈ രീതിയിൽ എഴുതാൻ പറ്റും. ക്ലിയർ? സോ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ്, ഓക്കെ, KR സ്റ്റാൻഡ് ഫോർ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്, ആൻഡ് D1 മീൻസ് എക്സ്പെക്റ്റഡ് ഡിവിഡൻ, ആൻഡ് G സ്റ്റാൻഡ്സ് ഫോർ ഗ്രോത്ത് റേറ്റ്. ക്ലിയർ?
and NP stands for the net proceeds of the equity issue. Clear? NP എന്ന് കൊണ്ട് മീൻസ് എന്താ? നെറ്റ് പ്രോസിറ്റ്സ്. ക്ലിയർ? ടി സ്റ്റാൻഡ്സ് ഫോർ ടാക്സ് റേറ്റ്. എന്ത് ടാക്സ് റേറ്റ് ആണ് എടുക്കേണ്ടത്? അഗെയിൻ കമ്പനിയുടെ ടാക്സ് റേറ്റ് അല്ല, പേഴ്സണൽ ടാക്സ് റേറ്റ്, പേഴ്സണൽ ഇൻകം ടാക്സ് റേറ്റ്. ക്ലിയർ? പേഴ്സണൽ ഐ ടി റേറ്റ് ആണ് അവിടെ എടുക്കുന്നത്. ബി സ്റ്റാൻഡ്സ് ഫോർ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ന്യൂ സെക്യൂരിറ്റീസ്. കോസ്റ്റ് ഓഫ് പർച്ചേസിൽ എന്തൊക്കെ വരുന്നു? ബ്രോക്കറേജ്, ക്ലിയർ, കമ്മീഷൻ, ക്ലിയർ, ബ്രോക്കറേജ് കോസ്റ്റ്, കമ്മീഷൻ, ഇങ്ങനെയൊക്കെ എല്ലാം വരാം. അതുകൊണ്ട് കോസ്റ്റ് ആണ് ബി. ക്ലിയർ? ബ്രോക്കറേജ് എന്ന് ആലോചിച്ചാൽ മതി. കെ സ്റ്റാൻഡ്സ് ഫോർ റേറ്റ് ഓഫ് റിട്ടേൺ അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓർ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റു വൺ മൈനസ് ടി ഇൻറ്റു വൺ മൈനസ് ബി എന്ന് ചെയ്യാം. ക്ലിയർ? ഇനി കെയുടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡി വൺ ഡിവൈഡ് ബൈ എൻ പി പ്ലസ് ജി അല്ലെങ്കിൽ എം പി പ്ലസ് ജി ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്കതിനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വി കൻ സീ അൻ ഇല്ലുസ്ട്രേഷൻ. ക്ലിയർ? സോ എ ഫേംസ് cost of equity, that is return available to equity shareholders, is 15%. So it is given as 15% KE. Then average tax rate of shareholders is 40%. Tax rate, shareholders in average tax rate, പല തരത്തിലുള്ള tax bracket ഉള്ള shareholders ഉണ്ട്. അപ്പോൾ അവർ average rate 40% ആണ് assume ചെയ്യുന്നത്. And it is expected that 2% will be the brokerage. 2% brokerage കൊടുക്കണമെന്ന് വിചാരിക്കുക. Clear? will have to be beared, incurred by the shareholder for purchasing new shares or investing money in the securities market. So calculate the retained earning cost of retained earnings calculate cheyanam le namukku simple aayittu engane calculate cheyam ke thannittulla sthithikku endu cheyam kr equal to ke into 1 minus t into 1 minus b le ivada thannirikkunna oru nadathu nokka endukke thannirikkana le KE is given as 15%. Now we have 0.15. Alaya 15 thane idu kattu. Then next is into clear broke tax rate of 40% by 1 minus 0.4 into 1 minus 0.02 2% ullathine 0.02 na idu. Appo nammal reduce idu varanengil engane varum? 15% into 1 minus 0.4 into 1 minus 0.02. clear? That is equal to 15% into 0.6. is in the value 0.6, is in the value 0.98. clear? Reduce him 8.82% is the result. clear? 8.82. clear? In the 15 no line pagar nammal 0.15 aanu ettirikkunengil, clear? 0.15 into 0.6 into 0.98 ഇങ്ങനെയായിരിക്കും വരിക. ക്ലിയർ? അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 15 എന്നുള്ളതിനുള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.882 ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ? ഇൻറ്റു 100 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും 8% എന്ന് കിട്ടും. 8.82% എന്ന് കിട്ടും. ഓക്കെ. സോ ദീസ് ഈസ് ഓഫ് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സ് ഈസ് വർക്ക്ഡ് ഔട്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സിൽ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വരുന്നത്. ക്ലിയർ? ഡിവിഡൻഡ് ആയിട്ട് കിട്ടിയിരുന്നു എങ്കിൽ അല്ലേ ആ പൈസയിൽ നിന്ന് എന്ത് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ആ റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? കെ ഇൻറ്റു 1 - t ഇൻറ്റു 1 - p ചെയ്യുന്നു. അല്ലെങ്കിൽ കെ എന്ന് പറയുന്നത് ഡി വൺ ഡിവൈഡ് ബൈ എൻ പി പ്ലസ് ജി ആണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ക്ലിയർ? ദാറ്റ് ഈസ് ടി പേഴ്സണൽ ടാക്സ് റേറ്റും ബ്രോക്കറേജും ഉണ്ടെങ്കിൽ, ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ, ക്ലിയർ, കെ ആർ എന്ന് പറയണത് കെ ഇയേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ? സോ കെ ഇ കൂടുതലും കെ ആർ കുറവുമായിരിക്കും. ക്ലിയർ? എങ്ങനെയാണെങ്കിലാണ്? ദറ്റ് ഈസ് അവിടെ പേഴ്സണൽ ടാക്സ് റേറ്റും ബ്രോക്കറേജും അപ്ലിക്കബിൾ ആണെങ്കിൽ, ക്ലിയർ, കെ ആർ വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം വിൽ ബി ലെസ്സർ ദാൻ ദി കെ ഇ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയേക്കാളും കുറഞ്ഞ റേറ്റിലായിരിക്കും അത് വരിക. ക്ലിയർ? തിരിച്ചു വരാം അല്ലേ, വേറൊരു രീതിയിലും വരാം. കെ ഇ ഈക്വൽ ടു കെ ആർ ആണെന്ന് വിചാരിക്കുക, കെ ആർ ഈക്വൽ ടു കെ ഇ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? കെ ഇ തന്നെയാണ് അതിൻ്റെ അല്ലേ റീടൈൻ ഏർണിങ്സ് എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ അവിടെ റീടൈൻ ഏർണിങ്സിൻ്റെ അല്ലേ ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് റീടൈൻ ഏർണിങ്സ് എന്ത് തന്നെയായിരിക്കും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് തുല്യം തന്നെ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് വരാവുന്ന ഒരു ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എൻ പി എടുക്കുമ്പോഴോ അല്ലേ എൻ പി അതുപോലെ എം പി എടുക്കുന്ന സമയത്ത്
എന്തിനാണ് എൻ പി ആയിട്ടോ എം പി ആയിട്ടോ എടുക്കുക? നമ്മൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസ് എടുത്തപ്പോൾ പ്രിഫറൻസിൻ്റെ എൻ പിയും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ എം പി മാർക്കറ്റ് പ്രൈസുമാണ് എടുത്തത്. ഡിബഞ്ചർ നോക്കുമ്പോൾ ഡിബഞ്ചറിൻ്റെ നെറ്റ് പ്രൊസീഡ്സും ഡിബഞ്ചറിൻ്റെ അല്ലേ മാർക്കറ്റ് പ്രൈസുമാണ് നമ്മൾ എടുത്തത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നോക്കുന്ന സമയത്ത് ഇക്വിറ്റി ഷെയറിൻ്റെ നെറ്റ് പ്രൊസീഡ്സും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസുമാണ് നോക്കിയത്. അപ്പോൾ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏണിങ്സിൻ്റെ എങ്ങനെ ചെയ്യും? സോ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏണിങ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, അതിന് മാത്രമായിട്ടൊരു എം പി ഇല്ല അല്ലേ. അത് എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇക്വിറ്റിയുടെ മാർക്കറ്റ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ. അതുകൊണ്ട് കെ ആർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട വേരിയബിൾസ് ഒക്കെ ഡി വൺ ആണെങ്കിലും ഡിവിഡൻഡ് ഇക്വിറ്റി ഡിവിഡൻഡ് ആണ് അല്ലേ, എക്സ്പെക്ടഡ് ഡിവിഡൻഡ് ഫസ്റ്റ് ഇയർ ക്ലിയർ. അതുപോലെ തന്നെ എൻ പി എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നെറ്റ് പ്രോസീസ് ആണ്, ഇക്വിറ്റിയുടെ നെറ്റ് പ്രോസീസ് ആണ് എടുക്കേണ്ടത്. എം പി എന്ന് പറയുന്നത് ക്ലിയർ എം പിയുടെ ദാറ്റ് ഈസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഇക്വിറ്റി ആണ് എടുക്കേണ്ടത് ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ തന്നെ വേണം എടുക്കാൻ. ഓക്കെ, ജി ജി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയുടെ ഡിവിഡൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് തന്നെയാണ് എടുക്കുക. അപ്പോൾ ഈ രീതിയിൽ എടുത്ത ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യണം. ഓക്കെ, സി ഫോർ എക്സാമ്പിൾ അല്ലേ, നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 രൂപയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ഡിവിഡൻറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് എന്ന് വിചാരിക്കുക അല്ലേ. നമ്മൾ കെ ഇ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എം പി എന്ന് പറയുന്നത് 90 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ജി എന്ന് പറയുന്നത് 5% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 0.05. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് 5/90 ക്ലിയർ പ്ലസ് 0.05. അപ്പോൾ ഈ വാല്യൂ ആണ് നമ്മൾ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏണിങ്സ് ആയിട്ട് നോർമലി എടുക്കുക. ഇതിനോടൊപ്പം എന്തുകൂടെ ചെയ്യണം? 1-T. ഇപ്പം ടാക്സ് റേറ്റ് 10% ആണെങ്കിൽ ഇൻറ്റു 0.1 ഇൻറ്റു ബ്രോക്കറേജ് 1% ആണെങ്കിൽ 1-, ദാറ്റ് ഈസ് 1-0.01 ക്ലിയർ 0.01. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് റിഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായുള്ള വേരിയബിൾസ് എൻ പി ആയിക്കോട്ടെ എം പി ആയിക്കോട്ടെ ക്ലിയർ ഗ്രോത്ത് ആയിക്കോട്ടെ ഇതെല്ലാം എടുക്കേണ്ടത് ഇക്വിറ്റിയുടെയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇതുപോലെയുള്ള ഇല്ലസ്ട്രേഷൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അതെടുത്ത് ചെയ്ത് നോക്കുക ക്ലിയർ. എന്നിട്ട് ഡൗട്ട്സ് നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ.